എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കാട്ടോ. അപ്പോൾ ഞാൻ കുറേ ദിവസമായിട്ടെന്നല്ല ഞാൻ ചാനലിൽ തുടങ്ങിയ സമയം തൊട്ട് എല്ലാവരും പറയുന്നൊരു കാര്യമാണ് കേട്ടോ, മമ്മീനെ വീഡിയോയിൽ കാണിക്കുക, പപ്പേനെ വീഡിയോയിൽ കാണിക്കുക. അവരുടെ ഒരു ദിവസം അവരുടെയൊക്കെ അവർ ചെയ്യുന്ന കാര്യങ്ങൾ കണ്ടന്റ് ഇല്ലയെന്ന് ഞാൻ പറയുമ്പോഴും ഇഷ്ടംപോലെ കാര്യങ്ങൾ ചെയ്യാമല്ലോ, അവരുടെ കാര്യങ്ങളൊക്കെ കാണിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് എനിക്ക് കമൻറ്റ് ചെയ്യാറുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ കാണിക്കാത്തതെന്ന് പറഞ്ഞാൽ അവർക്കത് ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, പക്ഷേ അത് ഫോണിന് അങ്ങനെ ഫേസ് ചെയ്ത് നിൽക്കാൻ അറിയില്ല. ഫോൺ കണ്ടു കഴിഞ്ഞാൽ പിന്നെ സംസാരിക്കത്തുമില്ല, അങ്ങനെ ഒരവസ്ഥയാണ് കേട്ടോ. അത് അവർ അത്രയും ഒക്കെ പ്രായമുള്ളവരൊക്കെ അല്ലേ, അപ്പം നമ്മൾ അത് മനസ്സിലാക്കണം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഫോൺ കൊണ്ട് അങ്ങനെ പറയുന്നത് എനിക്കത്. പിന്നെ അവിടെ ഇവിടുന്ന് ഇവിടുന്നൊക്കെ എല്ലാവരും കാണണമെന്ന് പറയുമ്പോൾ ഞാൻ അറിയാണ്ടൊക്കെ പറയാം വീഡിയോ എടുക്കും കേട്ടോ. അപ്പം അങ്ങനെയൊക്കെയായിരുന്നു. അപ്പം ഇന്ന് എന്തായാലും അറിഞ്ഞുകൊണ്ട് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. എന്നാലും സംസാരം കാര്യങ്ങളൊന്നും കാണില്ല, സംസാരം വീഡിയോ എടുക്കുന്നുണ്ടെന്ന് അറിഞ്ഞാൽ വളരെ കുറയ്ക്കും. അപ്പോൾ കുറേ ഭാഗങ്ങളൊക്കെ അറിഞ്ഞിട്ടെടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഞാൻ എല്ലാവരും പറഞ്ഞത് കൊണ്ടും ഞാൻ കുറേ നാളായി ആലോചിക്കാൻ തുടങ്ങിയിട്ട് എടുക്കണം എന്ന്. അപ്പം ഇന്ന് എന്തായാലും എനിക്ക് ഓഫ് ആയതുകൊണ്ട് ഞാൻ മമ്മിയുടെ ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചു. ഒരു ഡേ ഇൻ മമ്മീസ് ലൈഫ് അങ്ങനെ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അത് എത്രത്തോളം സക്സസ് ആവുമെന്ന് എനിക്കറിയത്തില്ല, എത്രത്തോളം എനിക്ക് എടുക്കാൻ പറ്റുമെന്നും അറിയില്ല. കാരണം എന്താ പറയുക, ഞാൻ ഓൾറെഡി നേരം വെളുത്ത് മമ്മി ജോലികളൊക്കെ തുടങ്ങി 3 മണിയാകുമ്പോൾ തുടങ്ങുന്ന പരിപാടികളാണ് കേട്ടോ. രാവിലെ 3 മണിക്ക് പശു പപ്പായ മമ്മി എഴുന്നേക്കും, പശു കറവ കുളിപ്പീര് കൂടുകൾക്ക് അങ്ങനെയൊക്കെ ഒരുപാട് ജോലികളുണ്ട്. അപ്പം ഞാൻ എഴുന്നേക്കുമ്പോൾ 6:30 ആകും, അപ്പോഴത്തേക്കും കുറേയധികം പണികൾ കഴിഞ്ഞിട്ടുണ്ടാവും. എന്നാലും മാക്സിമം ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങൾ മാക്സിമം കാണിക്കാനായിട്ട് ഞാൻ ശ്രമിക്കാം. എത്രത്തോളം സക്സസ് എത്രത്തോളം പറ്റുമെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. അത് മമ്മി സഹകരണം കൂടെ വേണമെന്ന് വെച്ചാൽ ഒരു ഇഷ്ടത്തോടെ നിൽക്കണമല്ലോ, അല്ലെങ്കിൽ നമുക്ക് ഒരു ബുദ്ധിമുട്ടാവും. എന്നാലും കുറേ അറിയാതെ നോക്കി എടുക്കാം കേട്ടോ. അങ്ങനെ എടുക്കുന്നതുകൊണ്ടൊന്നും അമ്മയ്ക്ക് കുഴപ്പമില്ല, അമ്മ അറിയും. എന്നോട് പറയാണ്ട് എടുത്താൽ മതി, എന്തെങ്കിലും എടുക്കുന്നുണ്ടെങ്കിൽ പറഞ്ഞു കഴിയുമ്പോൾ എനിക്കൊരു ചമ്മലാകുമെന്ന് പറയും കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ പപ്പാനെയും കൂടെ വീഡിയോയിൽ ഉൾപ്പെടുത്താനായിട്ട് ഞാൻ നോക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പം ഞാൻ വന്നപ്പോഴത്തേക്കും തന്നെ കുറേ പണികൾ കഴിഞ്ഞു കേട്ടോ. കുറച്ചേറെ പണികൾ കഴിഞ്ഞിട്ട് മമ്മി കുറേ നേരം ടി വി കാണും കേട്ടോ. എപ്പോഴും ടി വി എപ്പോഴും തന്നെ ഓണായിട്ടിരിക്കും. ഇടയ്ക്കിടയ്ക്ക് ഓരോ പണികൾ തീരുമ്പോൾ ഇങ്ങനെ ഓടി ഓടി വന്ന് വാർത്തയോ സീരിയലോ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കണ്ടോണ്ടിരിക്കും കേട്ടോ. അപ്പം ഞാൻ എന്നോടാണ് കേട്ടോ വർത്തമാനം പറയുന്നത്, ഞങ്ങൾ രണ്ടിനോട് കൂടി ഈ ന്യൂസ് കണ്ടോണ്ടിരിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലത്തെ പണിയുടെ വീഡിയോ ഒന്നും എനിക്കെടുക്കാൻ പറ്റിയില്ല. അതുമല്ല പല സമയത്തും ഓടിപ്പോകുന്നത് ഞാൻ കാണുക പോലും ഇല്ല കേട്ടോ. ഇതിപ്പോൾ ചമ്മന്തി അരയ്ക്കാനായിട്ടുള്ള ഓരോരോ പരിപാടികളൊക്കെയാണ്. രാവിലത്തെ കാപ്പി കുടിയാണ് കേട്ടോ. കാപ്പി കുടിക്കുന്ന സമയത്ത് ഞാനും മമ്മി മാത്രമേ ഉണ്ടാകത്തുള്ളൂ കേട്ടോ. കാരണം അച്ഛയില്ല, പപ്പ പുല്ലിന് പോയിട്ടുണ്ടാകും, അപ്പോൾ വന്ന് കഴിഞ്ഞിട്ടാണ് പിന്നെ കുടിക്കത്തുള്ളൂ. അപ്പം രാവിലെ ഞങ്ങൾ രണ്ടും ഒരുമിച്ച് ഇങ്ങനെ ടി വി ഒക്കെ കണ്ടോണ്ടിരുന്നതാണ് കേട്ടോ കഴിക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് ബാക്കി പണികളും ഞങ്ങൾ ഒരുമിച്ച് ചെയ്യും. ഇന്നിപ്പം നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ ഓർക്കുമായിരിക്കും ഞാൻ പണിയും ചെയ്യുന്നില്ല എന്ന്, അങ്ങനെയല്ല. ഇപ്പം ഈ വീഡിയോയ്ക്ക് വേണ്ടി വീഡിയോ ചെയ്യുമ്പം ഞാൻ ചെയ്യാൻ പറ്റില്ലല്ലോ, ഈ ഫോണും പിടിച്ചുകൊണ്ട് നടക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. ഇത് മമ്മിയുടെ ചീരയും മുട്ടയും കൂടെ തോരൻ കറിയാണ് കേട്ടോ മമ്മി ഇളക്കി റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും ഒരുപാട് രാവിലെ ഒരു ട്രിപ്പ് പശുവിന് വെള്ളവും കൊടുത്ത് പശുവിനെ കുളിപ്പിച്ച് കൂടെയൊക്കെ കഴുകിയതാണ് കേട്ടോ. ഇപ്പോൾ വൈകുന്നേരം ആയപ്പോൾ വീണ്ടും ഒന്നുകൂടി അമ്മ ചോറുണ്ടെന്നൊന്നും ഞാൻ അറിയാം, എനിക്ക് എടുക്കാനായിട്ട് വരില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ മറന്നുപോയി. ഇപ്പം ഇവർക്കെല്ലാവർക്കും കാടി കൊടുക്കുകയാണ്. ഇതൊക്കെ ഒരു ചെറിയ പണിയല്ല അത് ഈ പ്രായത്തിൽ. സത്യം പറഞ്ഞാൽ ഇത് കാണുമ്പം നല്ല രീതിക്ക് വിഷമമുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ ഞാൻ ചെയ്യും, പക്ഷേ എന്നെ കൊണ്ട് ചെയ്യിക്കാൻ പോലും അമ്മയെ സമ്മതിക്കില്ല കേട്ടോ. അമ്മ അത് ചെയ്ത് അമ്മയ്ക്കൊരു ശീലമായി. എന്തായാലും നല്ലൊരു ജോലി കിട്ടിയിട്ട് അമ്മീനെ പപ്പാനെയൊക്കെ റെസ്റ്റ് എടുപ്പിക്കണം, ഇതുങ്ങളെയൊക്കെ പിടിച്ചു കൊടുക്കണം. ഇപ്പോഴായാലും നമ്മൾ പറയും പിടിച്ചു കൊടുക്കുക, നമുക്കുള്ളതുപോലെ നമുക്ക് നിൽക്കാം, എല്ലാ കാര്യങ്ങളും ചെയ്യാമെന്നൊക്കെ പറഞ്ഞാലും ഇതുങ്ങളില്ലാണ്ട് പണി ചെയ്യുന്നത് തന്നെയല്ല. പക്ഷേ ഇവരില്ലാതെയും പറ്റില്ല കേട്ടോ. ഇവർക്ക് രണ്ടാൾക്കും ഇതുങ്ങളോട് കുറേ വർത്തമാനമൊക്കെ പറഞ്ഞ് ചില സമയം നല്ല രീതിയിൽ ദേഷ്യപ്പെടും, അങ്ങനെയൊക്കെ ചെയ്ത് ഇവരുടെ കൂടെ കുറേ സമയം അങ്ങ് പോകില്ല. അപ്പോൾ ഇത്രയും നാളും അങ്ങനെ ശീലിച്ചുകൊണ്ട് ഇനി ഇങ്ങനെ ചുമ്മാ ഇരുന്ന് ഭയങ്കര ഒരു ബോറടി ആയിരിക്കും വെറുതെ ഇരുന്നാലും. അപ്പോൾ അതാണ് മെയിനായിട്ടുള്ള ഒരു പ്രശ്നം. അപ്പോൾ അതുകൊണ്ട് തുറ പറഞ്ഞാലും ഇവരെ വിട്ടിട്ടൊരു കളിയില്ല കേട്ടോ രണ്ടു പേർക്കും. അതുകൊണ്ട് നമ്മൾ പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നും ഇല്ല കേട്ടോ. ഇനിയിപ്പോൾ വീഡിയോയിൽ വേറെ ഒരാളും കൂടി ഉണ്ട്, ഇതാണ്ടേ നമ്മുടെ പപ്പ. ഇപ്പോൾ വൈകുന്നേരത്തെ ചായ കൂടിയാണ് കേട്ടോ ഞങ്ങൾ, ചായയും കുടിച്ച് ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഒന്ന് രണ്ട് സീരിയലൊക്കെ കാണും. ഞാൻ അങ്ങനെ അധികം കാണാറില്ല കേട്ടോ. ഈ വൈകിട്ട് 1-2 എണ്ണം ഇവരുടെ കൂടെ കൂടിയ പിന്നെയാണ് 1-2 സീരിയൽ ഞാൻ കാണാൻ തുടങ്ങിയത് കേട്ടോ. ഇവരൊത്തിരി സീരിയൽ കാണും, കാരണം വേറെ പണിയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഒന്ന് ഫ്രീ ആകുമ്പോൾ. അപ്പം സീരിയൽ കണ്ടിട്ടിരുന്ന് ഭയങ്കരമായിട്ട് ചിരിച്ച് സമയം ഭയങ്കര കാണുന്നുണ്ട്. അപ്പം നമ്മൾ ആ സമയത്ത് സിനിമ ടി വി സിനിമ കാണുമോ ഒന്നുമില്ല.
അവർക്ക് ഫോണിൽ നോക്കാനോ അങ്ങനെയൊന്നും അറിയില്ലല്ലോ. അപ്പോൾ അവർ എന്താ പറയുക, ടി വി അല്ലേ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ടി വി കണ്ടിട്ട് നമ്മളാരും ടി വിയുടെ ഭാഗത്തേക്ക് അങ്ങനെ വലിയതായിട്ട് പോലും കേട്ടോ. അല്ലെ കാണണമെന്നുണ്ടെങ്കിൽ അവരുടെ കൂടെ ഇരുന്ന് അവർ കാണുന്നത് കാണും, അല്ലാണ്ട് നമുക്കായിട്ട് നമ്മളൊരു ചാനൽ പറ്റുമോ അങ്ങനെ ഒന്നും ചെയ്യത്തില്ല കേട്ടോ. നമ്മൾ രാവിലെ ഉണ്ടാക്കിയ അപ്പം അത് കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അതിപ്പോൾ വൈകിട്ട് ഫ്രിഡ്ജിൽ വെച്ചതെടുത്തിട്ട് അപ്പം ഉണ്ടാക്കി അപ്പം ചുട്ടിട്ടാണ് കേട്ടോ പാപ്പ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടല്ലോ അല്ലേ. എനിക്ക് ആദ്യമേ തന്നെ അറിയാമായിരുന്നു മുഴുവൻ കാര്യങ്ങൾ എടുക്കാൻ പറ്റില്ല എന്ന്, കാരണം അതൊരു മെഷീൻ വർക്ക് പോലെ നടക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ. ഞാൻ ഈ എടുത്തത് മമ്മി ചെയ്യുന്ന പണികളിൽ ഒരംശം പോലും ഇല്ല കേട്ടോ. ഇതിൻ്റെ നൂറകട്ടി കാര്യങ്ങളാണ് ചെയ്യുന്നത്. വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് കേട്ടോ ഞാൻ വെറുതെ ഫോൺ പിടിച്ചുകൊണ്ട് നടന്നത്, അല്ലെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും കൂടെ ചെയ്യും. പക്ഷേ പശുവിൻ്റെ കൂടുകൾക്കൊന്നും മമ്മീൻ്റെ കയറ്റത്തില്ല കേട്ടോ. പശു തൊഴിക്കും എന്തെങ്കിലും ചെയ്യുമെന്ന് ഓർത്ത്, പക്ഷേ അവരൊന്നും ചെയ്യത്തൊന്നുമില്ല. പക്ഷേ മമ്മി കയറ്റില്ല, ആ മമ്മി തന്നെ ചെയ്യും. അതുകൊണ്ട് എനിക്ക് പല കാര്യങ്ങളും എടുക്കാൻ പറ്റിയില്ല. ഇതിനിടയിൽ പശുവിന് പാല് കൊണ്ട് കൊടുക്കാൻ പോകും, പറ്റുകയാണെങ്കിൽ മമ്മി പുല്ലിയെത്തും. കൂടുതലും പുല്ലിയെത്തുന്നത് പപ്പായാണ് കേട്ടോ. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പപ്പായാണ് നോക്കുന്നത്. വെള്ളം കൊടുക്കുക, കറവയും പപ്പായുടെ ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ്. മമ്മിക്ക് കൈ ഇങ്ങനെ കോച്ചുന്ന ഒരു ഇതുണ്ട് കേട്ടോ. അപ്പം അതുകൊണ്ട് മമ്മിക്ക് ഇത് എന്താ പറയുക, കറവയും പറ്റില്ല. പക്ഷേ എനിക്ക് കറക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. വീട്ടിൽ പശു ഉണ്ടായിരുന്ന സമയത്ത് ഇങ്ങനെ ഞാനും മമ്മിയും കൂടെ കറക്കാനിരിക്കും, അല്ലെങ്കിൽ ചേട്ടാ ഈ മമ്മിയും കൂടെ പശുവിനെയും കറക്കാനിരിക്കും, അങ്ങനെയൊക്കെ ഇരിക്കാനും. ഇനിയിപ്പം മമ്മിക്ക് പറ്റിയല്ലെങ്കിൽ തന്നെ വരെ കറന്നിട്ടുണ്ട് കേട്ടോ. 10 ലിറ്റർ 15 ലിറ്റർ പാലൊക്കെ നമ്മൾ ഒറ്റയ്ക്ക് കറന്നിട്ടുണ്ട്. അപ്പം ആ സ്പീഡിൽ കറക്കാൻ അറിയാം കേട്ടോ, ഇല്ലെങ്കിൽ പാല് നമുക്ക് കിട്ടില്ലല്ലോ പതുക്കെ പതുക്കെ കറന്നു കഴിഞ്ഞാൽ. അപ്പോൾ അതറിയാം. പക്ഷേ ഇവിടെ പപ്പ ശീലിച്ചുകൊണ്ട് പപ്പ ചെയ്യുന്നതുകൊണ്ടും ഞാൻ ചെയ്യുന്നില്ല. അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും നോക്കും പശുവിൻ്റെ കാര്യങ്ങളും, കാരണം അതൊക്കെ ഉള്ള വീട്ടിൽ നിന്നാണ് ഞാനും വന്നത്, അതുകൊണ്ട് എനിക്കും ഇഷ്ടമാണ്. അപ്പം നമ്മൾ കൊടുക്കാൻ പറഞ്ഞാലും ഇവർ കൊടുക്കില്ല കേട്ടോ. ഇതൊരു സന്തോഷം, ഒരു നമുക്ക് പൈസയ്ക്ക് വേണ്ടിയിട്ട് മാത്രമല്ല മനസ്സിനൊരു സന്തോഷം കൂടെ അങ്ങനെയും കൂടെ ഒരു ഇത് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇതുങ്ങളെ വളർത്തുന്നത്. അപ്പം പ്രസവിക്കാറായിട്ടൊക്കെ നിൽക്കുകയാണ്, കുഞ്ഞിക്കിടാക്കളൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പം എല്ലാ കാര്യങ്ങളും ഒന്നും ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല. അറിയാമല്ലോ നമുക്ക് പല കാര്യങ്ങളും മമ്മി ചെയ്യുമ്പം ഞാൻ അറിയില്ല, അതാണ് പ്രശ്നം. മമ്മി ചെയ്ത് കഴിയുമ്പോഴായിരിക്കും അയ്യോ അത് വീഡിയോ എടുത്തില്ലല്ലോ എന്ന് വിചാരിക്കണം കേട്ടോ. മമ്മി ഇപ്പോൾ ചെയ്യുന്നതിന് ഇപ്പോൾ പറയണം കേട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മമ്മിക്ക് അതൊരു ബുദ്ധിമുട്ടാവും, എൻ്റെ സൗകര്യം നോക്കിയിരിക്കേണ്ടായി. അപ്പോൾ അതുകൊണ്ട് കുറേയധികം കാര്യങ്ങൾ, കുറേയധികം കാര്യങ്ങൾ എന്നല്ല ഒത്തിരി കാര്യങ്ങൾ വിട്ടുപോയി. ഇനി കൂടുതൽ ഞാൻ എടുക്കാൻ പറ്റുമോയെന്ന് ഒരു ദിവസം നോക്കട്ടെ കേട്ടോ. ഇതെൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആയിരുന്നു അമ്മിയുടെ ഒരു ഡെയിൽ മേലേ എടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇത്തിരി പാടാണ്. വീട്ടിലാണെങ്കിൽ പോലും എനിക്ക് തോന്നുന്നു അത്യാവശ്യം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അമ്മിയെന്നും അങ്ങനെ ഞാൻ മമ്മിയോട് പറയട്ടെ, ഇന്നാളൊന്നും ഒരു ദിവസം ഞാൻ എടുത്തപ്പോൾ ഞാൻ മമ്മിയോട് പറഞ്ഞു അമ്മി എന്ത് എന്തെങ്കിലും ചെയ്യാൻ നേരത്തെ എന്നോട് പറയണേ അമ്മ, അതെനിക്ക് വീഡിയോ എടുക്കാനാണ് കേട്ടോ. സത്യമായിട്ട് പറയാമല്ലോ. അപ്പം ഞാൻ ഞാനിങ്ങനെ അമ്മയോട് പറയും, മമ്മി അതൊക്കെ ചെയ്യാൻ പോകണമെങ്കിൽ എന്നോടത്ത് പറയണം, എനിക്ക് വീഡിയോ എടുക്കാനാണ് പ്ലീസ് പറയണം കേട്ടോ. അത് മമ്മിക്ക് ദേഷ്യമാണ്, മമ്മിക്ക് ആരോടും പറയാതെ തന്നെ പോയി ചെയ്യണം. അപ്പം അങ്ങനത്തെ ഒരു ഇതാണ് കേട്ടോ ഈ മമ്മിമാരൊക്കെ. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം എന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ മമ്മീനെ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കാട്ടോ. അപ്പം അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് പപ്പയും കൂടെ വീഡിയോയിൽ വന്നത് കേട്ടോ. അപ്പം പപ്പാനെയും നിങ്ങൾ എല്ലാവരും കണ്ടല്ലോ അല്ലേ. ഇവരെ രണ്ടുപേരെയാണ് നമ്മൾ അധികം വീഡിയോയിൽ കാണിക്കാതിരുന്ന കഥാപാത്രങ്ങൾ. എൻ്റെ വീട്ടിലുള്ള എല്ലാവരെയും നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ ഓൾറെഡി. അപ്പം ഇതാണ്, ഞാൻ ഉദ്ദേശിച്ച അത്രയും ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. എന്നാലും കുറച്ച് കുറച്ച് ഭാഗങ്ങളൊക്കെ എടുത്തു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഇത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരാം. അതിനെല്ലാവർക്കും ബൈ ബൈ.